പാലക്കാട് നെന്മാറയിൽ പ്രണയിക്കുന്ന പെൺകുട്ടിയെ 10 വർഷത്തോളം യുവാവ് വീട്ടിലൊളിപ്പിച്ച സംഭവത്തിൽ റഹ്മാനും സജിതയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് സജിതയുടെ മാതാപിതാക്കളെത്തി. അജിത് ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജിത്, എന്താണ് മകളെ കണ്ടതിനു ശേഷം ഇവർ പ്രതികരിക്കുന്നത്, എങ്ങനെയാണ്? വീണ, ഇതുവരെ അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ അവർ വീടിനകത്ത് ഇരുന്ന് മകളോട് സംസാരിക്കുകയാണ്. വാതിലടച്ചിരുന്നാണ് സംസാരിക്കുന്നത്. കുറച്ചു മുമ്പാണ്, അല്പം മുമ്പാണ് ഓട്ടോയിൽ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നിറങ്ങിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത വലിയ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തിരുന്നു. അതായത് 10 വർഷക്കാലം തന്റെ മുറിക്കുള്ളിൽ സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ ഈ സജിതയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് ഭാഷയും അടക്കമുള്ളത്. പോലീസ് ഇക്കാര്യം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അവർ സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇതിനുള്ള കാരണങ്ങളെല്ലാം ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. അതോടെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം, അതായത് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലുള്ള കാര്യം നടന്നു എന്ന് പൊതുസമൂഹം ഉറപ്പിക്കുന്നത്. അതിന് ശേഷം ഇവിടേക്ക്, ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളടക്കം, രമ്യ ഹരിദാസ് എം പി ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയൊക്കെ ധാരാളം പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ഇവർ താമസിക്കുന്ന വിത്തനശ്ശേരിയിലെ വീട്ടിലേക്ക് നാട്ടുകാരും എത്തുന്നുണ്ട്. കാരണം വലിയൊരു ആകാംക്ഷയാണ് ഇവരെ കാണാൻ വേണ്ടി ആളുകൾക്കുള്ളത്. ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് സജിതയുടെ അമ്മയും അച്ഛനും എത്തിയിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് മകൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായിരുന്നു കേസിന്റെ ആദ്യത്തെ സംഭവം. അതിനുശേഷം ധാരാളം അന്വേഷണങ്ങൾ നടത്തിയിട്ടും സജിതയെ കണ്ടെത്താനായില്ല. അതിന് ശേഷമാണ് 3 മാസങ്ങൾക്ക് മുമ്പ് ഈ റഹ്മാനെയും വീട്ടിൽ നിന്ന് കാണാതെയാകുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായി അതിനുശേഷം റഹ്മാന്റെ സഹോദരൻ റഹ്മാനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴാണ് റഹ്മാൻ സ്വന്തം കല്യാണം കഴിഞ്ഞെന്നും ഇവിടെ വിത്തനശ്ശേരിയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞത്. എന്നാൽ ഇവിടെ എത്തി പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് 10 വർഷം മുമ്പ് കാണാതെ പോയ പെൺകുട്ടിയാണെന്ന് മനസ്സിലാകുന്നത്. തുടർന്നാണ് പോലീസ് കേസിൽ അന്വേഷണം നടത്തുന്നത്. അങ്ങനെയാണ് ഈ കേസിന്റെ ദുരൂഹതകളെല്ലാം ചുരുളഴിയുന്നത്. ഏതാണെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷം മകളെ കാണാൻ വേണ്ടി അച്ഛനും അമ്മയും എത്തിയിരിക്കുകയാണ് വീണ. തീർച്ചയായിട്ടും അജിത്, എന്തായാലും നീണ്ട 10 വർഷത്തിനൊടുവിലാണ് മകളെ മരിച്ചുപോയി എന്ന് കരുതിയ മകളെ വീണ്ടും ഒരമ്മ കാണുകയാണ്. ഈ അമ്മയുടെ പ്രതികരണമാണ് നമുക്കിനി അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അജിത് ബാബു ആണ്.